Press the bell icon on the YouTube app and never miss another update. വൺസ് അഗെയിൻ വെൽക്കം കം ബാക്ക് ടു എക്സ്പ്ലോർ ബ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ എം ഐൻ്റെ ലോക്ക് എങ്ങനെ ബൈപ്പാസ് ചെയ്യാം എന്നുള്ള പുതിയ അപ്ഡേഷൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഒരുപാട് നല്ല കമൻ്റ് ഒക്കെ കിട്ടിയെങ്കിലും ഒരുപാട് ബാഡ് കമൻറ്റ് കിട്ടിയിരുന്നു. കാരണം ആ വീഡിയോ വെച്ചിട്ട് ഇപ്പോൾ എം ഐൻ്റെ ലോക്ക് അപ്ഡേഷൻ ബൈപ്പാസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പുതിയ അപ്ഡേഷൻ എം ഐൻ്റെ വന്നതോടുകൂടി ഒന്നും കൂടി സെക്യൂർഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ പഴയ മെത്തേഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ പുതിയ മെത്തേഡ് അത് ഓവർകം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലോക്ക് കുടുങ്ങിയിട്ട് ഈ രീതിയിലൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. കൂടാതെ ഇനി ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന്, മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എം ഐ അക്കൗണ്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഞാൻ പറയുന്നത് അതിൻ്റെ കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഇനി ഒരു മൊബൈൽ ഫോൺ എടുത്ത് അതിലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് id.mi.com എന്ന എം ഐൻ്റെ വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന വിൻഡോയിൽ തന്നെ കാണാം സൈൻ ഓർ സൈൻ അപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ. അതിന് നേരെ താഴെ സൈൻ വിത്ത് പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി അതിന് താഴെയായി കാണുന്ന ഫോർഗെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീസെറ്റ് പാസ്വേഡ് എന്ന ഈ വിൻഡോ വരും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങളുടെ എം ഐ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ആണ് അടിക്കേണ്ടത്. എം ഐ അക്കൗണ്ടിന് മൊബൈൽ നമ്പർ കമ്പൽസറി ആയതുകൊണ്ട് അത് ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവുക. ഇമെയിൽ ഐ ഡി ഓപ്ഷനിലായതുകൊണ്ട് പലരും അത് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ നിങ്ങളുടെ അടുത്ത് നിന്ന് മിസ്സായാലും ഈ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് എം ഐ അക്കൗണ്ട് ബൈപ്പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലും ഇപ്പോൾ എൻ്റെ പഴയ മൊബൈൽ നമ്പർ ഇല്ല. ബട്ട് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി അതിൽ ആഡ് ചെയ്തിരുന്നു. അതുപയോഗിച്ചാണ് ഞാനിപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ പഴയ മൊബൈൽ നമ്പർ അടിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കോഡ് കാണിക്കും. ആ കോഡ് ക്യാപ്സും സ്മാൾ ലെറ്ററൊക്കെ നോക്കി അതേപോലെ ടൈപ്പ് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എം ഐ അക്കൗണ്ട് ഇവിടെ ഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി ഇത് വെരിഫൈ ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് പുതിയ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്, ഒന്നൊക്കെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാം. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ കയ്യിലില്ലാത്തത് കാരണം എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇമെയിലിൻ്റെ അവിടെ ടിക്ക് മാറ്റി കൊടുത്തുകൊണ്ട് ഞാൻ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇമെയിലിലേക്ക് വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ സെൻഡ് കൊടുക്കുക. അപ്പോൾ ആ കോഡ് നമ്മളുടെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ആയിട്ടുണ്ടാവും. അത് ഇനി ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ മൊബൈലിലേക്കും മെസ്സേജ് ആയിട്ട് കോഡ് വന്നിട്ടുണ്ടാവും. ആ കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മെയിൽ ഐ ഡി ചെക്ക് ചെയ്തിട്ട് ആ കോഡ് ഇവിടെ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോഡ്. ഈ കോഡ് നമ്മൾ നോട്ട് ചെയ്ത് അത് അതേപോലെ ഇവിടെ വന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ വരും, ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള. ഇവിടെ ഒരു 8 ക്യാരക്ടറുള്ള എന്തെങ്കിലും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അത് റീടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുക്കുന്ന ഭാഗം ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ആയിട്ടുണ്ട്. ഇതോടുകൂടി നമുക്ക് വെബ്സൈറ്റിലുള്ള പണി കഴിഞ്ഞ്. ഇനി ഇത് നമ്മൾ ലോക്കായ മൊബൈൽ ഫോൺ എടുത്ത് അതിലടിക്കുകയാണ് വേണ്ടത്. ഇനി പാസ്വേഡൊക്കെ വെച്ച് മൊബൈൽ ഫോണിൻ്റെ ലോക്ക് തുറക്കുന്നത് കാണിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ ഇമെയിൽ ഇടി ഉപയോഗിച്ചൊക്കെയാണ് എം ഐ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ അതെങ്ങനെ പുതിയതിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നും കൂടെ കാണിക്കാം. അതിനുശേഷം എങ്ങനെ ലോക്ക് തുറക്കാമെന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ അവിടെ താഴേക്ക് നീക്കിയാൽ കാണാം എം ഐ അക്കൗണ്ട് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന അക്കൗണ്ട് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്കവറി ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാണാം. ഇനി ഇമെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള റിക്കവറി ഫോൺ നമ്പർ എന്ന ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ ചേഞ്ച് ഫോൺ നമ്പർ എന്ന ഈ ഓപ്ഷൻ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ചോദിക്കും ഇമെയിൽ ഐ ഡി ആണോ മൊബൈൽ നമ്പറാണോ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ ചോദിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് മൊബൈൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനാണ് കാണിക്കുന്നത്. രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നേരത്തെ കാണിച്ച പോലെയൊക്കെ ഏകദേശം സെയിമാണ്. അതുകൊണ്ട് ഞാൻ സ്പീഡിലാണിത് പറയുന്നത്. അപ്പോൾ ഇമെയിൽ ഐ ഡി ടിക്കറ്റ് കൊണ്ട് ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്.
അപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കോഡ് സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് കൊടുത്തതിന് ശേഷം ആ കോഡ് അടിക്കാനുള്ള വിൻഡോ വരും. അപ്പോൾ അത് പഴയ പോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് അത് അവിടെ അടിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് പുതിയ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ മൊബൈൽ നമ്പർ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് കാണിക്കുക. അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പഴയ പോലെ നമ്മുടെ ഈ ലോക്ക് എങ്ങനെ തുറക്കാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണ് ലോക്ക് കുടുങ്ങിയിട്ട് ഈ രീതിയിലൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ആയിട്ട് കാണാം ഓപ്പൺ വൈഫൈ സെറ്റിങ്സ് എന്ന്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഈ രീതിയിലായിരിക്കും കാണിക്കുക. അപ്പോൾ അവിടുന്ന് ഒരു വൈഫൈ ഏതെങ്കിലും ആഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് നിങ്ങൾ വൈഫൈ ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ലോക്കായി കിടക്കുന്ന നിങ്ങളുടെ ഫോണിൽ നെറ്റ്വർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് അടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിലേക്ക് തന്നെ വരിക. അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ കാണാം ആക്റ്റീവ് വിത്ത് ദിസ് ഡിവൈസ് എന്ന് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ പാസ്വേഡ് അടിക്കാനുള്ള ഒരു വിൻഡോ വരും. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം ആക്റ്റീവ് കൊടുത്താൽ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ആവുന്നതാണ്. ഇനി ആയില്ലെങ്കിൽ ഒരു 24 മണിക്കൂർ എടുത്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി പഴയ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു മൊബൈൽ ഷോപ്പ് ചെന്നിട്ട് പ്രോഗ്രാം ചെയ്യിക്കുകയാണ് വേണ്ടത്. എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ അല്ല. ഏകദേശം ഒരു 200 രൂപയൊക്കെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ ഞാൻ റീപ്ലൈ തരുന്നതാണ്. എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഗുഡ് ബൈ.